ഭൂമിയുടെയും മനുഷ്യന്റെയും പൂർത്തീകരണത്തിന്റെ സമയം നമുക്ക് അജ്ഞാതമാണ്. പ്രപഞ്ചം രൂപാന്തരപ്പെടുന്ന രീതി നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നീതി നിവസിക്കുന്ന പുതിയ വാസകേന്ദ്രവും പുതിയ ഭൂമിയും ദൈവം നമുക്കായി സജ്ജീകരിച്ചിരിക്കുമെന്ന് നമ്മെ മനസ്സിലാക്കി തരുന്ന ചില ഭാഗങ്ങൾ നമുക്കിപ്പോൾ ഗ്രഹിക്കാം. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യമല്ലേ? അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ദാനം നമുക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണപ്പെടാത്ത ഇത് നമുക്ക് വിഭാവനം ചെയ്യാൻ പോലും സാധിക്കാത്ത അങ്ങനെ ഒരു ദൈവരാജ്യത്തിനെ നമുക്ക് വിശ്വാസത്തിലൂടെ കാണാൻ സാധിക്കണം. അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് മാറ്റണം. അതാണ് ഈ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? 1048. ഭൂമിയുടെയും മനുഷ്യൻ്റെയും പൂർത്തീകരണത്തിൻ്റെ സമയം നമുക്ക് അജ്ഞാതമാണ് അല്ലേ? നമുക്ക് അജ്ഞാതമാണത്. ഇറ്റ്സ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. അതോടൊപ്പം പ്രപഞ്ചം രൂപാന്തരപ്പെടുന്ന രീതി നമുക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും വന്നിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് സംഭവിക്കുമെന്നും നമുക്കറിയാൻ പാടില്ല. ഈ ഒരു കാര്യം മാത്രമാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ കള്ളനെപ്പോലെ വരും. ഇപ്പൊ നമ്മൾ നേരത്തെ ബ്ലേഡ് കമ്പനിയുടെ കാര്യം പറഞ്ഞ മാതിരിയ ഈ കള്ളൻ എന്ന് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ, കള്ളൻ ടെലിഫോൺ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വരാനട്ടാ എന്ന് പറഞ്ഞല്ല. കള്ളനെ പോലെ വരുന്നാണ്. ഞാൻ കള്ളനായിട്ട് വരും എന്നല്ല പറഞ്ഞത്, ഞാൻ കള്ളനെ പോലെ വരും. അതായത് മുൻകൂട്ടി ഒരു പ്രവചനവുമില്ലാതെ ഞാൻ വരും. അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് പ്രവചനം അന്വേഷിച്ച് നടക്കുകയോ അത് അന്വേഷിച്ച് നടന്നിട്ടോ ഒരു പ്രയോജനമില്ല അല്ലേ? അതുകൊണ്ട് ആ അന്വേഷണം നിർത്തുക. എന്നാൽ ലോകം അവസാനിക്കാൻ പോണേ, എങ്ങനെയാ അവസാനിക്കാൻ പോണേ? നോട്ട് നെസസറി, പക്ഷേ അവസാനിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാമല്ലോ. എന്തുകൊണ്ട്? കർത്താവ് പറഞ്ഞേക്കണോട്ട്. പുതിയൊരു ലോകം ഉണ്ടാകും, ദൈവരാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്നും വിശ്വസിക്കണം. എന്തുകൊണ്ട്? കർത്താവ് പറഞ്ഞേക്കണോണ്ട്. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കില്ല. ഇത് ഒറ്റ കണ്ടീഷനുള്ളൂ നമ്മുടെ വിശ്വാസത്തിന്. ഇത് പറഞ്ഞേക്കണത് ഉണ്ട്. എന്തുകൊണ്ടാ? കാണപ്പെടാത്തവ ഉണ്ട് എന്നതാണ് വിശ്വാസം. വേറെ ഒരു തെളിവും നമ്മൾ ഇതിനെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഇത് വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന അടുത്ത ബോധ്യം എന്താണ്? എന്താണ് അവസാനിക്കുന്നത്? എന്താണ് അവസാനിക്കാത്തത്? എന്താണ് അവസാനിക്കുന്നത്? പാപത്താൽ വികലമായ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ ഇല്ലേ, പാപത്താൽ വികലമായ ഈ ലോകം അവസാനിക്കും. പാപത്താൽ വികലമായതെല്ലാം അവസാനിക്കും. അപ്പോൾ എന്താ അവസാനിക്കുന്നത്? പാപം അവസാനിക്കുന്നു, തിന്മ അവസാനിക്കുന്നു, തിന്മ ചെയ്യുന്നവർ അവസാനിക്കുന്നു, തിന്മ പുറപ്പെടുവിക്കുന്നവർ അവസാനിക്കുന്നു. അതാണ് പുതിയ ലോകത്തിൻ്റെ ആവിർഭാവം. അത് അവസാനിക്കുമ്പോൾ പിന്നെയുള്ളത് എന്താ? നന്മയാണ്. ആ നന്മ നിറഞ്ഞ ഒരു ലോകം ആണ് നമ്മളുടെ പ്രതീക്ഷ, പുതിയ ജെറുസലേം. ഈശോ പറഞ്ഞു, എനിക്ക് ജെറുസലേമിലേക്ക് പോകണം. ഈശോ പറഞ്ഞില്ലേ? ഈശോ പറഞ്ഞെന്താ? എനിക്ക് ജെറുസലേമിലേക്ക് പോകണം എന്ന് സുവിശേഷത്തിൽ ഈശോ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തുമ്പോൾ യേശു ദ എറ്റേണൽ വേൾഡ് ഇല്ലേ, ആ നിത്യതയിലേക്ക് നോക്കിയിട്ടാണ് യേശു പറയുന്നത്. അനന്തതയിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്, എനിക്ക് ജെറുസലേമിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഒരു പ്രൊജക്ഷൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എനിക്ക് ജെറുസലേമിലേക്ക് പോകണം. ആദ്യം ഇതാ, അവിടെ ജെറുസലേമിൽ യേശുവിനെ പ്രധാന പുരോഹിതന്മാർ വിധിക്കുന്നു, കുരിശ് എടുക്കേണ്ടി വരും, അവർ പീഡ സഹിക്കേണ്ടി വരും, മരിക്കുന്നു. ദാറ്റ് ഈസ് ഓൺലി ദ ഫസ്റ്റ് പാർട്ട്. ജെറുസലേം, അവിടെ തന്നെ ആ ജെറുസലേമിൽ തന്നെ യേശു ഉയർക്കുന്നു. ആ ജെറുസലേമിൽ പന്തക്കുസ്ത ഉണ്ടാകുന്നു. ആ പന്തക്കുസ്തയിലൂടെ ആ ജെറുസലേമിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രസരണമുണ്ടാകുന്നു. ആ പരിശുദ്ധാത്മാവ്
ഒരു പുതിയ ജെറുസലേമിലേക്ക് ലോകത്തെ മുഴുവനും നയിക്കുന്നു. ആ പുതിയ ജെറുസലേം കൂടിയാണ് കർത്താവിൻ്റെ കാഴ്ചപ്പാട്. എനിക്ക് ജെറുസലേമിലേക്ക് പോകണം. ഇങ്ങനെ ആ പുതിയ ജെറുസലേമിനെ കുറിച്ചുള്ള ഭാവന, അതാണ് ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ധാരാളമുള്ളത്. പക്ഷെ അതിനെ പേടിപ്പിക്കുന്ന രീതിയിലോ ഭയപ്പെടുത്തുന്ന രീതിയിലോ, കള്ളനെ പോലെ വരും. ഓ ഓ, പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ആത്മീയ രഹസ്യമാണ്. അത് ഒരാളും നമുക്ക് വ്യാഖ്യാനിച്ച് തരില്ല. നമ്മുടെ ഒരു മനുഷ്യൻ്റെയും ബുദ്ധിയിൽ ഇങ്ങനത്തെ ഒരു വ്യാഖ്യാനം കിട്ടില്ല. നമ്മൾക്ക് സഭയുടെ പ്രബോധനത്തിലും തന്നെ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇത് ഏതെല്ലാം പിതാക്കന്മാർ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടോ എല്ലാം ഇതേപോലെ തന്നെ എഴുതിയിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള പല രേഖകളിലും ഉണ്ട്. അവിടെ എല്ലാം ഇങ്ങനെ വളരെ മനോഹരമായ ആ അവസാനിക്കാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും. ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകണമെങ്കിൽ എന്ത് നശിക്കപ്പെടണം? പാപം നശിക്കപ്പെടണം. അതുകൊണ്ടാണ് നരകവും ആ ശിക്ഷ ഇതെല്ലാം വരുന്നത്, കത്തിക്കലൊക്കെ വരുന്നത്. മനസ്സിലായോ? അതവിടെ നിലനിർത്തുകയാണെങ്കിൽ പുതിയ ആകാശം ഉണ്ടാവോ? ഈ കളകളെ പതിര് കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ അവരൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കും. ഓക്കെ, ഇതൊന്നും കൂടി വായിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പം മനസ്സിലാവും. ഇത് വായിച്ചാലൊക്കെ ശരിക്കും മനസ്സിലാവണമായിരി അതിനകത്ത്. വളരെ സിമ്പിളായിട്ടാണ്, പക്ഷേ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ. ഇത് ചിന്തിക്കാൻ മനുഷ്യന് ചിന്ത കൊണ്ട് സാധിക്കയില്ല, പക്ഷെ വിശ്വാസം കൊണ്ട് സാധിക്കും. വിശ്വാസം കൊണ്ട് സാധിക്കും. അതാണ് സങ്കീർത്തനങ്ങളിലെല്ലാം പുതിയ പണിയുന്നോർ സ്ലേൻ നഗരി അവൻ എത്ര നാള് മുമ്പ് പ്രവചിച്ചിട്ടുള്ളതാണത്. ഇന്നും അന്നും ഇപ്പോ ഈശോ തന്നെ പാടിയിരുന്ന വാക്കുകളാണെന്ന് കേട്ടില്ലേ? ഈശോയുടെ പ്രാർത്ഥന പുസ്തകം എന്തായിരുന്നു? സങ്കീർത്തനമായിരുന്നു. സങ്കീർത്തനം ഈശോയുടെ പ്രാർത്ഥന പുസ്തകമായിരുന്നു. അതിനെ തുടർന്നുണ്ടായ സകല വിശുദ്ധന്മാരും സകല പിതാക്കന്മാരും എന്നും പാടിയിരുന്നതാണ് ഈ വരികൾ. അപ്പൊ ഇസ്രായേൽ ജനം മുഴുവനും പാടി പ്രാർത്ഥിച്ചിരുന്നതാണിത്. ചിതറിയൊരു ഇസ്രായേൽ ജനതതിയെ നാഥൻ വീണ്ടും ചേർക്കുന്നു, പണിയുന്നോർ സ്ലേം നഗരിയവൻ കരുണാവാരിധി അവനല്ലോ. ഈ ഓർസ്ലേം എന്ന് പറയുന്ന ജെറുസലേം ഇതിനെ കുറിച്ച് ഇനി കൂടുതൽ സങ്കീർത്തനങ്ങളിൽ തന്നെയുണ്ട്. ഇപ്പൊ നമ്മൾ ആ 16-ാം സങ്കീർത്തനത്തിന്റെ അവസാനം പാടില്ലേ, അനശ്വരമായ ഒരു സന്തോഷം, അനശ്വരമായ സന്തോഷം, ശാശ്വതമായ സന്തോഷം. അതുപോലെ തന്നെ 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടില്ലേ, നീർച്ചാലിനരികേ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അതിന്റെ ഇല ഒരിക്കലും കൊഴിയില്ല. എന്തുകൊണ്ട് കൊഴിയില്ല? നീർച്ചാല്. ഏതാണ് ഈ നീർച്ചാല്? ദൈവം, ദൈവത്തിന്റെ സകല കൃപകളും ഒഴുകുന്ന, അതൊരിക്കലും നശിക്കില്ല. ഓക്കെ, അപ്പോ നശിക്കാത്ത ശാശ്വതമായ ഒരു രാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയാണ് അന്ത്യവിധി. അപ്പോൾ ഈ 1048 അതിൻ്റെ ഒരു നമ്മളെ സംബന്ധിച്ച് വളരെയധികം പ്രകാശം പകരുന്ന ഒരു വചനം. 1048, പാപത്താൽ വികലമാക്കപ്പെട്ട ഈ ലോകത്തിൻ്റെ രൂപം കടന്നു പോകുന്നു, നീതി വസിക്കുന്ന പുതിയ വാസകേന്ദ്രം പുതിയ ഭൂമിയും ദൈവം സജ്ജീകരിക്കുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതിൻ്റെ സൗഭാഗ്യം സമാധാനത്തിനായി മനുഷ്യ ഹൃദയങ്ങളിൽ ഉദിക്കുന്ന സകല ആഗ്രഹങ്ങളെയും നിറവേറ്റുകയും അതിശയിക്കുകയും ചെയ്യും. ഇനി വേണമെങ്കിൽ തുടർന്ന് വായിക്കണോ? 40, സമയത്തിൻ്റെ പരിസമാപ്തിയിൽ. അതാണ് നമ്മൾക്കറിയില്ല എന്നാണ് ഉണ്ടാവണമെന്ന് ഇല്ലേ. സമയത്തിൻ്റെ പരിസമാപ്തിയിൽ ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണതയിൽ എത്തും. പൂർണ്ണതയിൽ എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കേട്ടില്ലേ മത്തായി 24
പതിനാലിൽ ലോകം മുഴുവൻ രാജ്യത്തിന്റെ ഈ സുവിശേഷം, അതിനു മുമ്പ് ഒരു വാക്കുകൂടിയുണ്ട്, സാക്ഷ്യത്തിനായി അല്ലേ, എന്താ എല്ലാ മനുഷ്യരുടെയും സാക്ഷ്യത്തിനായി. എന്താണ് ആ സാക്ഷ്യം? എല്ലാ മനുഷ്യരും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവൻ യേശുവിന്റെ ആധിപത്യത്തിൽ വന്ന് അവനിലുള്ള പാപരാജ്യത്തെ തകർത്ത് അവൻ വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് വരുന്ന അവസരം എല്ലാ മനുഷ്യരും. പക്ഷെ എന്നിരുന്നാലും കുറച്ചു പേരൊക്കെ അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ അവർ മറ്റൊരു പാർട്ടിയിൽ പോകും. പക്ഷെ ജനറലായിട്ട് ഒന്നുകൂടി, എല്ലാ മനുഷ്യരും, എല്ലാ മനുഷ്യരുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാഗതമാകും. ഒരു ടൈമാണ്, അതൊരു ടൈം. അപ്പൊ ആ സമയത്തിനെ കുറിച്ച് ഓക്കെ ഇത് 1042 ഈ പറയണത്, ഏ 1042 ആരംഭമാണ് ഞാൻ ഈ പറയുന്നത്. സമയത്തിന്റെ പരിസമാപ്തിയിൽ ദൈവരാജ്യം അതിന്റെ പൂർണ്ണതയിലെത്തും. അപ്പോ എല്ലാവരും ദൈവരാജ്യത്തിലായി. സാർവത്രിക വിധിക്ക് ശേഷം നീതിമാന്മാർ ശരീരത്തിലും ആത്മാവിലും മഹത്വീകൃതരായി ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ഭരിക്കും, പ്രപഞ്ചം മുഴുവൻ നവീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പോ പിന്നെ അവിടെ പാപം ഇല്ല, പാപരാജ്യം ഇല്ല, എല്ലാവരും വിശുദ്ധിയിൽ ഉള്ള ഒരു ജീവിതമായിട്ട് മാറും ദൈവരാജ്യം. എന്താണ് ദൈവരാജ്യം? അതിനെക്കുറിച്ച് ഏശയ്യ പ്രവചനത്തിൽ പറയുന്നുണ്ട്. 11 എന്താ പറയുന്നത്? ആ ഏശയ്യ 11:6 മുതൽ പറയുന്നുണ്ടല്ലോ, ചെന്നായും പുള്ളി ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് വസിക്കും എന്ന, അതുപോലെ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു. ഇന്നലെ ഞങ്ങളിവിടെ ഇരിക്കുന്ന നേരത്ത് ഒരു പൂച്ച അവിടെ നിൽക്കണം, അപ്പോൾ ഒരു എലി പൂച്ചയുടെ മുമ്പിൽ കൂടി പോകണം, അവർ രണ്ടുപേരും നോക്കി ഒന്ന് ചിരിച്ചു കൊണ്ട് പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, ആ പൂച്ച പേടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, അല്ല, ഇത് ഏശയ്യ 11:6 ഇവിടെ പൂർത്തിയാകുകയാണ്. പൂച്ച എലിയെ പേടിച്ചിരിക്കണമെന്ന് ഉദ്ദേശിച്ചത് ഇല്ല, ഇവിടെ ദൈവരാജ്യമാണ്. അവിടെ പൂച്ച എലിയും ഒരുമിച്ച് ചിരിക്കുകയാണ് അവർ. ഇന്നലെ കണ്ടതാ, ഇതൊക്കെയാണ് രൂപാന്തരീകരണം എന്ന് പറയുന്നത്. ആ സൃഷ്ടി പ്രപഞ്ചം ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇത്രയും കഴിവുള്ള മനുഷ്യരാണ്, എന്നിട്ട് നമ്മളെല്ലാവരും ഈ കൊതുകിനെ പേടിച്ചല്ലേ നടക്കണേ? ഇത് നോക്കിയേ, ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ എല്ലായിടത്തും അടിച്ചു വെച്ചേക്ക, ഇതൊക്കെ അടിച്ചു വെച്ചേക്കട്ട്, എന്തിനാ ആ കൊതുക് എങ്ങാനും ഇങ്ങോട്ട് വന്നാലോ ഇല്ലേ? നമ്മൾ വീട്ടിലായാലും കോൺവെൻറ്റിലായാലും കൊതുക് എന്നെ കടിക്കൂല, കാരണം ഞാൻ കൊതുകിനോട് പറയും, ബ്രദർ മോസ്കിറ്റോ ഐ ലവ് യു. യെസ്, ഞാൻ എനിക്ക് കൊതുക് പോലെ വേണ്ട, ഗുഡ് നൈറ്റ് വേണ്ട, ആ പുകത്തിരി വേണ്ട, ഒന്നും വേണ്ട. അവൻ വന്നൊരു മൊളിപ്പാട്ടൊക്കെ പാടി ഞങ്ങൾ ഒരുമിച്ച്, ഹലോ യേസ് യേസ്, ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങിക്കോട്ടെ, ഇന്ന് ഇത്രയും നേരം കണ്ട്, അവർ പോയി ഉറങ്ങിക്കോളൂ, നമ്മൾ കടിക്കില്ല. ഇനിയിപ്പോൾ 1-2 കടി കടിച്ചാൽ അതങ്ങ് സഹിച്ച, അതങ്ങ് കർത്താവിന് കാഴ്ച വെച്ചേക്കണം. കർത്താവേ, കൊതുകുകളെയും അങ്ങ് സൃഷ്ടിച്ച് അവർക്കാണെങ്കിൽ അങ്ങ് കൊടുത്തേക്കണത്, നമ്മുടെ രക്തം കുടിച്ച് അവർക്ക് ജീവൻ വയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവർ ജീവിക്കട്ടെ, നോ പ്രോബ്ലം. ഒരു പാമ്പിനെ കാണുമ്പോഴേക്കും നമ്മൾ ഓടി നടക്കും അതിനെ, ഒരു നീർക്കോലിനെ കൊല്ലാനായിട്ട്. എന്തിനാ? അതും ദൈവം നടത്തി ജീവിയല്ലേ, അതിനെ അങ്ങ് വിട്ടേക്ക്. ഇങ്ങനൊരു മനോഭാവമൊക്കെ നമുക്കുണ്ടാവും. സൃഷ്ടി പ്രപഞ്ചം മുഴുവനും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇന്ന് എന്ത് പ്രശ്നങ്ങളാണ് ഇന്നത്തെ ഈ നേച്ചറിലുണ്ടാവണം അല്ലേ? എല്ലാം കൊല്ലണ് കട്ടിയണ് ഇതൊക്കെ മാറും. ഓക്കെ, അപ്പം പൂർണ്ണത പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആ സർവാധികാരം എല്ലാ മേഖലകളിലും വരും. ഇപ്പം ഇന്ന് കർത്താവ് നമ്മളിൽ ഉണ്ടെങ്കിലും, കർത്താവ് നമ്മളിൽ അധികാരം പൂർണ്ണമായിട്ട് പുലർത്തുമ്പോൾ നമ്മളുടെ ജീവിതം എന്തായി മാറി? വിശുദ്ധിയായി മാറി അല്ലേ? നമ്മളിലുള്ള പാപത്തെ കർത്താവ് കീഴടക്കുന്നു. ഞാൻ 3 പാക്കറ്റ് സിഗരറ്റ് വലിച്ചിരുന്നതാണ് പണ്ട് നവീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ്, കേട്ടോ. 3 പാക്കറ്റ് സിഗരറ്റ് ഞാനത് നിർത്താൻ വേണ്ടി എന്തോരം പണിപ്പെട്ടിട്ട്. ഒരു ചിലർ പറഞ്ഞിട്ട് ചോക്ലേറ്റ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓരോ സിഗരറ്റ് വലിക്കാൻ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ചോക്ലേറ്റ്, അപ്പോൾ കുറേ ചോക്ലേറ്റ് മേടിച്ചിട്ട്
പിന്നെ ചോക്ലേറ്റും സിഗരറ്റുമായി. പക്ഷേ ദൈവരാജ്യ അനുഭവം എൻ്റെ അകത്ത് വന്നപ്പോൾ, ദൈവരാജ്യം എന്നിൽ തന്നെയുണ്ട്, തിരുത്വൈക ദൈവം എന്നിൽ വസിക്കുന്നു, നീ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന ബോധ്യം എനിക്കുണ്ടായ അന്ന് മുതൽ എനിക്ക് സിഗരറ്റ് വലിക്കാൻ പറ്റുന്നില്ല. ക്യാൻ യു ബിലീവ്? അങ്ങനെ ഒരു സിറ്റുവേഷൻ, സിഗരറ്റ് വലിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആ സിഗരറ്റ് തൊടുമ്പോഴേക്കും ഇത് ഒരു രസമില്ല, ഇറ്റ്സ് നോട്ട് ഗുഡ്. അങ്ങനെ ആ മൂന്ന് പാക്കറ്റ് സിഗരറ്റ് ഞെരിച്ചു കൊണ്ടേ കളയണം. എനിക്ക് വലിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് വലിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ദ കിങ്ഡം ഈസ് നോട്ട് അലാവിങ്, ദ പവർ ഓഫ് ഗോഡ് ഈസ് നോട്ട് അലാവിങ്. എനിക്ക് വിസ്കി കുടിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. 1990 ഡിസംബർ 1st ഫുൾ നൈറ്റ് ഇരുന്ന് കുടിച്ചതാ. പക്ഷേ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. ദൈവരാജ്യവനിൽ സംസ്ഥാപിതമായിരിക്കുന്നു, കുടിക്കാൻ പറ്റുന്നില്ല. ആളുകൾ നീ എന്തി തമാശ പറഞ്ഞത്, കാശ് ചിലവാക്കാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കാണെന്ന് പറഞ്ഞു. ഞാൻ വരും, ഞാൻ വരാം, നിങ്ങൾ കുടിച്ചോ. പക്ഷേ എനിക്ക് അതെടുത്ത് ചുണ്ട് വയ്ക്കുമ്പോഴേക്കും തലയിട്ടണമാതിരി തോന്നണു, ആ മണം വരുമ്പോഴേക്കും തലയിട്ടണമാതിരി തോന്നണു, ഞാൻ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ പല സ്വഭാവങ്ങളും പണ്ട് ചെയ്തിരുന്നത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. വൈ? ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത നമ്മുടെ വ്യക്തിതലത്തിൽ വരുന്നു. ഓക്കെ, അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഈ പൂർണ്ണത വ്യക്തിതലത്തിൽ, സാമൂഹ്യതലത്തിൽ, രാജ്യതലത്തിൽ, ലോകമെമ്പാടും വരുന്ന ഒരവസ്ഥയ്ക്കാണ് പൂർണ്ണത വരുന്നത് ഇല്ലേ. അങ്ങനെ ഒരു പൂർണ്ണത ഉണ്ടാകുന്നത് എന്നാണെന്ന്, ഉണ്ടാകും എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. വി ആർ ഡ്യൂട്ടി ബൗണ്ട്. അതുണ്ടാകാൻ നമ്മൾ പരിശ്രമിക്കാത്തതും കൂടി കൊണ്ടായിരിക്കും അതുണ്ടാകാത്തതും. എല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ടു ഹാസൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ടു കം ഇല്ലേ, ഈ ദൈവരാജ്യം വേഗം വരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ആ ദൈവരാജ്യത്തിൻ്റെ, ഇനി ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, ഒരു സംശയം വരുമ്പോൾ അതൊരു കടലാസിൽ കുറിച്ച് വയ്ക്കും. കുറിച്ച് വെച്ച് പിന്നെ അതിൻ്റെ ഈ സൈഡ് റെഫറൻസൊക്കെ വെച്ചൊന്ന് തിരയും. തിരയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അതിന് ഉത്തരം കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ സംശയം മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്കും അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ദേ ഇന്നോട് തിന്നമാരി എഴുതിയിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അതൊരു പ്രോസസ്സ് അല്ല. ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷേ എല്ലാത്തിനും ഉത്തരം തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ മറ്റന്നാളാകുമ്പോഴേക്കും ഇന്ന് ഒരു സംശയത്തിന് ഉത്തരം നാളത്തെ ചിലപ്പോൾ ക്ലാസ്സിൽ കിട്ടിയെന്ന് വരാം. ഉദാഹരണത്തിന് യേശു ഏകരക്ഷകൻ, അതിനെക്കുറിച്ചൊക്കെ ഇവിടെ വേറെ പ്രതിപാദിച്ചിട്ടുണ്ട്. നാളെ നമുക്ക് ക്ലാസ് എടുക്കും. ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, പിതാവിൽ വിശ്വസിക്കുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഭാഗത്ത് നമുക്ക് സംശയമുണ്ടെങ്കിൽ അത് മറ്റൊരു ഭാഗത്ത് പൂർണ്ണമാകുന്ന തരത്തിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ.